ഹൈ ഹലോ എല്ലാ തൂവൽസ്പർശം പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. പ്രെഡിക്ഷൻസ്, അതാണ് തൂവൽസ്പർശത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തല്ലേ പറ്റൂ. ഇന്നത്തെ ഈ എപ്പിസോഡ് ജനറൽ പ്രൊമോയിൽ ശരിക്കും ഒരുപാട് കാര്യങ്ങൾ ചെറിയ ചെറിയ ഒരു സീൻസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ കോർത്തിണക്കി നോക്കുമ്പോൾ തുമ്പിക്ക് നല്ല ടൈറ്റായിട്ടുള്ളൊരു പ്രഷർ തുമ്പിക്ക് വരാൻ പോവുകയാണ്. ഈ ഒരു ജനറൽ പ്രൊമോ കംപ്ലീറ്റ് തുമ്പിക്കെതിരാണ്, അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു മെയിൻ കാര്യം. എന്നാൽ അതായത് മീൻസ് ഫുള്ള് സ്കോർ ചെയ്യാൻ പോകുന്നത് ശ്രേയസിയാണ്. തുമ്പിനകത്ത് എങ്ങനെ തുമ്പിനകത്ത് നിന്ന് അതിജീവിക്കും എന്നുള്ളതാണ് കഥ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനൊക്കെ മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റോർ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ കേസിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ആ മാലയാണ്. ആ മാലയ്ക്ക് വലിയൊരു പ്രശ്നമുണ്ട്. മാലയുടെ പിന്നിൽ കുറേ കള്ളക്കഥകൾ ശ്രേയ കേൾക്കേണ്ടി വരുന്നുണ്ട്. സുബയ്യ പറയുന്ന കള്ളക്കഥ, തുമ്പി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സത്യം, ഇതെല്ലാം ആ മാലയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് ശ്രേയയ്ക്ക് ആ ഒരു കേസ് കുറച്ച് ബുദ്ധിമുട്ടാണ്. മാത്രവുമല്ല, ഈ ഒരു മാല ഈ ഒരു കേസിൽ സുപ്രധാന തെളിവാണ് എന്ന് പറഞ്ഞിട്ട് അതിന് കാരണം ശ്രേയയുടെ അമ്മയും സുകുമാരൻ തമ്പിയുടെയും ഫോട്ടോ ആ മാലയിൽ തന്നെയുണ്ട്. അപ്പോൾ ആ മാല എങ്ങനെ ഇവിടെ വന്നു? അത് തുമ്പിയുടെ കയ്യിൽ നിന്ന് വന്നതാണ് എന്ന് തുമ്പി അത് ശ്രേയയോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ശ്രേയ അത് കണ്ട് എത്താത്തിടത്തോളം, അല്ലെങ്കിൽ ആ ഒരു സത്യത്തിലേക്ക് ശ്രേയ എത്താത്തത് കൊണ്ട് തന്നെ ശ്രേയയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ തുമ്പി കുടുങ്ങും എന്നുള്ള കാര്യം ശ്രേയയ്ക്ക് അറിയില്ല. എന്നാൽ നമ്മൾ ആ ഒരു പ്രൊമോയിൽ കണ്ട, ജനറൽ പ്രൊമോയിൽ കണ്ടതുപോലെ, ഈശ്വർ സാർ ആ മാലയും കൊണ്ട് തുമ്പിയുടെ വീട്ടിൽ വന്ന് മൊഴിയെടുക്കുന്നുണ്ട്. അപ്പോൾ തുമ്പിയുടെ കയ്യിൽ നിന്നാണ് ആ മാല നഷ്ടപ്പെട്ടത് എന്നും തുമ്പിയായിരുന്നു അവസാനം ആ മാല ഉപയോഗിച്ചത് എന്നുമുള്ളത് മൊഴി പ്രകാരം നമ്മുടെ ഈശ്വറിന് കിട്ടുന്നുണ്ട്. അതിന് കാരണം അപ്പച്ചിയാണ്. അപ്പോഴാണ് ശ്രേയ ഈ സത്യം അറിയുന്നത്. അതോടുകൂടി നമ്മുടെ തുമ്പിയും ഞെട്ടുകയാണ്. കാരണം തുമ്പിക്ക് പിന്നെ ഒന്നും പറയാനുള്ള അവസ്ഥയില്ല, യാതൊരു വോയിസും അവിടെ ഇല്ല. പിന്നെ സുബയ്യയെ വിളിച്ച് കാര്യം അന്വേഷിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രേയ സുബയ്യയെ ഫോൺ വിളിച്ച് കാര്യം കേട്ട ആ ഒരു കാര്യം മാത്രമേ നമുക്കറിയൂ. അങ്ങനൊരു കാര്യം അവിടെ സാധ്യമാകുന്നുണ്ടോ എന്നുള്ളത് ജനറൽ പ്രൊമോയിൽ കാണിച്ചിട്ടില്ല. ഇനി അങ്ങനൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അതും നമ്മുടെ തുമ്പിക്കൊരു വെല്ലുവിളിയാണ്. അതായത് തുമ്പിയുടെ ഒരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് അത് മാറുകയാണ്. കാരണം സുബയ്യയും കള്ളം പറഞ്ഞു. സുബയ്യയുടെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് തുമ്പിയുടെ കയ്യിൽ നിന്ന് ആ മാല നഷ്ടപ്പെട്ടു എന്ന് ചേച്ചി അറിയണ്ട എന്ന് വെച്ചിട്ട് മാത്രമാണ്. അപ്പോൾ ഈ ഒരു കാര്യം അവിടെ ഒരു വലിയ ക്ലാഷാണ്. ഇനി ആ ഒരു തലമുടിയുടെ കേസും, അതായത് കാറിൽ നിന്ന് കിട്ടിയ ഡൊമിനിക്കിന്റെ ബോഡിയുടെ ആ ഒരു സിറ്റുവേഷനിൽ കാറിൽ നിന്ന് കിട്ടിയ തലമുടി, അതൊരു പെൺകുട്ടിയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അത് തുമ്പിയുടേതായി മാറുന്നില്ല. അതിൻ്റെ ഡി എൻ എ പരിശോധന നടത്തുമ്പോൾ അത് തുമ്പിയുടേതാകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം ജാക്സണും ഈശ്വറും തമ്മിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം അതിനകത്ത് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ എന്ന്. ഇനി ഇതൊരു പെൺകുട്ടിയാണ് എന്ന് പ്രഥമ ദൃഷ്ടിയാൽ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പെൺകുട്ടിയുടെ തലമുടി കിട്ടി എന്ന് വരുത്തി തീർത്തത്. അതിൽ അവർ സക്സസ് ആയി. അതായത് ഇപ്പം മിനിസ്റ്ററോട് പോയി ഇതിൻ്റെ റിപ്പോർട്ട് പറയുമ്പോഴും ഒരു പെൺകുട്ടിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതിന് ഈശ്വർ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? അയാൾ പറയുന്ന പോയിന്റ് ഇതാണ്, ഈ പറഞ്ഞതൊക്കെ ഫൈറ്റ് ചെയ്തിട്ടല്ല, ഈ മൂന്ന് കൊലപാതകങ്ങളും നടന്നത് ബുദ്ധി കൊണ്ടിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടിച്ചു ഒരാളെ ഇടിച്ചു വീഴ്ത്താനോ അടിച്ചു വീഴ്ത്താനോ ഒന്നും പറ്റില്ല. ബുദ്ധി കൊണ്ട് കൊന്നതായതുകൊണ്ട് അതൊരു പെൺകുട്ടി ചെയ്തതാണെന്നാണ് ഈശ്വർ വിലയിരുത്തുന്നത്. അപ്പോൾ അത് ശ്രേയയ്ക്ക് മുന്നിൽ അതും ഒരു വെല്ലുവിളിയാണ്. പക്ഷേ മറ്റ് തെളിവുകളെല്ലാം ശരിക്കും പറഞ്ഞാൽ തട്ടിപ്പോകത്തേയുള്ളൂ. മുടിയാണെങ്കിലും കാറിൻ്റെ കേസാണെങ്കിലും, കാരണം കാറിൻ്റെ കേസിൽ നമ്മുടെ ഈശ്വറും ജാക്സണും പ്രതീക്ഷിച്ചതിൽ നിന്നും വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചു. കാരണം അവിനാഷിൻ്റെ സഹായമാണ്. കാരണം അവിനാഷ് ഇതെല്ലാം കണ്ടു. പിന്നെ ശ്രേയ അത് തുറന്നു പറയാത്ത ഒരു കാര്യം, മിക്കവാറും അത് ഈശ്വറിനോട് തുറന്നു പറയില്ല. മറ്റൊരു പെൺകുട്ടി ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട്. മറ്റൊരു പെൺകുട്ടിയെ ഈശ്വർ മറ്റേ ഹർഷനും ഡൊമിനിക്കും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊരു കാര്യം ശ്രേയ അറിഞ്ഞെങ്കിലും അതെവിടെ വെളിപ്പെടുത്തുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ അത് വെച്ചിട്ട് ശ്രേയ ഇനി സ്വയം തീരുമാനിക്കും. ഇവർക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ട്. അപ്പോൾ കേസിൻ്റെ അന്വേഷണ കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയേണ്ടതില്ല. അങ്ങനെ ശ്രേയ ഈശ്വറിനെ വെല്ലുവിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഓഫ്കോഴ്സ് നമ്മൾ ഈശ്വർ യൂണിഫോമിലല്ലാതെ ശ്രേയയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം മറ്റൊരു വിലപേശലാണോ എന്നറിയില്ല. പക്ഷേ ആ സംസാരത്തിൻ്റെ അവസാനം ഈശ്വർ ശ്രേയയെ തല്ലാൻ വേണ്ടി കൈ ഓങ്ങുന്നതും ശ്രേയ ആ കൈ തടഞ്ഞു നിർത്തുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഇവർ തമ്മിൽ ഒരു വാക്തർക്കം ഉണ്ടാകുന്നുണ്ട്. അതിന് കാരണം ഒരുപക്ഷെ ജാക്സന്റെയും ഈശ്വറിന്റെയും പണിപാളും എന്ന് കണ്ടപ്പോൾ ഒരു വിലപേശലിന് വന്നതായിരിക്കാം.
ഇനി ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഈ ആഴ്ച സംഭവിക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി വീഡിയോയിൽ ഞാൻ കണ്ടു, നിങ്ങളും കണ്ടു കാണും. കാരണം ഒരു രാത്രി തുമ്പി ആരെയോ പേടിച്ച് ഓടി വരുന്നതാണ് ആ സീനിൻ്റെ അവസാനം. ഒരു പക്ഷേ തുമ്പി ഓടിച്ചിരുന്നത് ചീരുവിൻ്റെ അടുത്തും സുബയ്യയുടെ അടുത്തുമാകും. അവിടെയായിരിക്കാം അവൾ സന്തോഷത്തോടെ അവരെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയയും ഇല്ല. എന്തായാലും തുമ്പിയെ തേടി ആരൊക്കെയോ പിന്നാലെയുണ്ട്. നമ്മൾ ആ ജീപ്പിൽ വന്നിറങ്ങിയ ചേട്ടന്മാരുടെ കാര്യം അത് വിട്ടുപോകാൻ പാടില്ല. അവർ എങ്ങനെ സഹായിക്കുമെന്നുള്ളത് അറിയില്ല. ഒരുപക്ഷെ അവരൊരു മൊഴി കൊടുക്കുകയാണെങ്കിൽ അവരുടെ കൂടെയായിരുന്നു തുമ്പി എന്ന് തെളിയിക്കാൻ സാധിച്ചാൽ ഈ കേസിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു എന്താ പറയുക, തുമ്പിയെ രക്ഷപ്പെടുത്താനൊരു പോയിന്റ് ആകും. ഇനി മറ്റൊരു കാര്യം, ആ പറഞ്ഞ രൂപരേഖ വരയ്ക്കുന്ന ഒരു സംഭവം, ആ രേഖാചിത്രം വരയ്ക്കുന്നിടത്ത് ശ്രേയ ആ തുമ്പിയുടെ മുഖം കണ്ട് ഞെട്ടുന്നുണ്ട്. തുമ്പിയുടെ മുഖം കണ്ട് അങ്ങനെ ഞെട്ടണമെങ്കിൽ ഇവിടെ മറ്റൊരു ദൃക്സാക്ഷിയെ ഈശ്വർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഓട്ടോക്കാരനാണെന്ന് തോന്നുന്നു. ഒരു ഓട്ടോക്കാരൻ്റെ ഒരു യൂണിഫോം ഇട്ട ഒരാളാണ് ഈ പറഞ്ഞ രേഖാചിത്രത്തിന് വേണ്ടിയിട്ടുള്ള ഐഡിയാസ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് അയാൾ കറക്റ്റായിട്ട് തുമ്പിയെ തന്നെ വരയ്ക്കുന്നുണ്ട്. സോ ഇത് ഈശ്വറിൻ്റെ ആളാകാനാണ് സാധ്യത. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് തുമ്പിക്കെതിരെയുള്ള ഒരു ദൃക്സാക്ഷി എന്നുള്ള തരത്തിലൊരു ഓട്ടോച്ചേട്ടനെയാണ് കൊണ്ടുവന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതാണ് ശ്രേയ അവിടെ ഷോക്കാകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ എവിഡൻസുകളെയും തൂത്തെറിയാൻ ശ്രേയയ്ക്ക് എങ്ങനെ സാധിക്കുമെന്നുള്ളതും, പിന്നെ നമ്മുടെ തുമ്പി തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കുഴിയാണ് ആ മാലയുടെ കേസ്, അതെന്താകും എന്നുള്ളതും നമുക്ക് വഴിയേ അറിയാം. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ജനറൽ പ്രൊമോയിൽ കണ്ട എല്ലാ കാര്യങ്ങളെയും നോട്ടീസ് ചെയ്തു ടച്ച് ചെയ്തിട്ടാണ് കടന്നു പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നമുക്ക് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിലും അതിൽ ചെറിയ സീൻസുകളും ചെറിയൊരു ഫ്രെയിം പോലെയും ഒക്കെയാണ് നമ്മൾ പലതും കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താകും എന്നുള്ളത് കാണാം. പിന്നെ എന്തായാലും ഇതിനകത്ത് ആ ഒരു മറ്റൊരു പെൺകുട്ടിക്ക് ഇതിനകത്ത് കൈ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെല്ലാം ശരിക്കും ഹർഷനും ഈശ്വറും എല്ലാവരും ഒന്നിച്ച് തന്നെ കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയാണ്. അതൊരു എന്താ പറയുക, ഒരു പെൺകുട്ടിയാണ് ഈ കേസ് ചെയ്തത്, ഈ കൊലപാതകങ്ങൾ നടത്തിയതെന്ന് പറയിക്കാൻ, പ്രഥമ ദൃഷ്ടിയാൽ തോന്നിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കാം ആ പെൺകുട്ടിയെ കൊണ്ടുവന്നത്. അതല്ല, ഈ കഥയിൽ ആ പെൺകുട്ടിക്കും ഒരു റോൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ തുമ്പിക്ക് പറ്റിയൊരു എതിരാളി ആയിരിക്കും. നമുക്ക് നോക്കാം, ഇതുവരെയുള്ള എതിരാളികളൊന്നും പോരാ എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുള്ളതുപോലെ തന്നെ എനിക്കുമുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.